സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയതിൽ സന്തോഷം അറിയിച്ച ജേതാക്കൾ. തങ്ങൾ അഭിനയിച്ച സിനിമകളുടെ അണിയറ പ്രവർത്തകർക്ക് ദുൽഖർ സൽമാനും പാർവതിയും അവാർഡ് സമർപ്പിച്ചു. ചാർലി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അവാർഡ് സമർപ്പിക്കുന്നുവെന്ന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ ദുൽഖർ സൽമാൻ പറഞ്ഞു. കൽപ്പനയുടെ വിയോഗമാണ് ഈ ഘട്ടത്തിൽ വേദനിപ്പിക്കുന്നതെന്നും ദുൽഖർ പറഞ്ഞു. ഞങ്ങളാരും ഇത്രയും ചാർലിക്ക് ഇത്രയും അവാർഡ്സ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ഒരു ഫുൾ ടീമിന് ഓരോരുത്തരൊക്കെ അവാർഡ് പ്രഖ്യാപിച്ച മുതൽ ഐ തിങ്ക് അതിൻ്റെ സന്തോഷവും ഒരു ഇമോഷനിലൊക്കെയാണ് എല്ലാവരും. ചാർലി എന്ന് നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളിലെ കൂട്ടായ പ്രവർത്തനമാണ് പുരസ്കാര ലബ്ധിക്ക് ഇടയാക്കിയതെന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയ പാർവതി പ്രതികരിച്ചു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട മാർട്ടിൻ പ്രക്കാട്ട് പറഞ്ഞു. മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയ ഭാഗ്യവർഷമാണിതെന്ന് പ്രത്യേക പരാമർശം ലഭിച്ച നടൻ ജയസൂര്യ പ്രതികരിച്ചു. അവരുടെ കണ്ണിൽ സുസു സുധീടെയും അതുപോലെ തന്നെ ലുക്കാച്ചിപ്പയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധായകരെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. പ്രേക്ഷക പിന്തുണയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞു. അവാർഡ് പ്രഖ്യാപനത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അഞ്ചാമത്തെ സ്റ്റേറ്റ് അവാർഡെന്ന് തോന്നുന്നു എനിക്ക്. ഇതായിരുന്നു കാലത്ത് ഞാൻ ഗുരുവായൂര് തൊഴാൻ പോയി, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. തനിക്ക് ലഭിച്ച പുരസ്കാരം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് കാഞ്ചനമാലയ്ക്ക് സമർപ്പിച്ചു. അപ്പോൾ അവരുടെ ഒരു വല്ലാത്തൊരു ത്യാഗവും സഹനവും കാത്തിരിപ്പും വിരഹവും ഒക്കെ എന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും തോന്നുന്നു ഈ അവാർഡ് അവരുടെ കാഞ്ചന ചേച്ചിക്ക് സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാർ ഗതികെട്ട് തന്ന പുരസ്കാരമാണ് പ്രത്യേക പരാമർശമെന്ന് ജോയ് മാത്യു കുറ്റപ്പെടുത്തി. മോഹവലയത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരമാണ് പ്രതീക്ഷിച്ചതെന്നും ജോയ് മാത്യു പറഞ്ഞു. ഈ സ്പെഷ്യൽ മെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗതികെട്ട് തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മികച്ച നടൻ അല്ലേ, മികച്ച സഹനടൻ അങ്ങനെയൊക്കെ ഉണ്ട്. യാതൊരു ഗത്യന്തരമില്ലാതെ തരേണ്ടി വരുന്നതാണ് ഈ പ്രത്യേക ജൂറി പരാമർശം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.